ചരിത്രം അത് ഇവിടെ മാറ്റിയെഴുതുകയാണ്. വർഷങ്ങളുടെ കാത്തിരിപ്പ് അതും ഇവിടെ അവസാനിക്കുകയാണ്. ഫൈനലി ബാംഗ്ലൂരു എഫ് സിയെ കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയിരിക്കണേ. അവസാനത്തെ ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം മത്സരത്തിൽ ഈ ഒരു സീസണിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് കൊടുക്കാൻ പറ്റുന്നതിൽ ഏറ്റവും വലിയൊരു വിജയം തന്നെയാണ് ഇന്ന് കഴിഞ്ഞ ബാംഗ്ലൂരു വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരം. ഈ ഒരു മത്സരം അവസാനിക്കുമ്പോൾ തീർച്ചയായിട്ടും ഓരോ മഞ്ഞപ്പട ആരാധകനും വളരെ സന്തോഷത്തിൽ തന്നെയായിരിക്കും ആ ഒരു മത്സരം അവസാനിച്ച് ആ ഒരു സ്റ്റേഡിയം വിട്ട് ഇറങ്ങുമ്പോൾ ചങ്കിടുപ്പ് കൊടുക്കുന്ന തലയുരുത്തി പിടിച്ചുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റേഡിയം വിട്ട് അവർ ഇറങ്ങുന്നുണ്ടാവുക. സത്യം പറഞ്ഞ ഈ ഒരു മത്സരം തീർച്ചയായിട്ടും സ്റ്റേഡിയത്തിൽ പോയി കാണണം എന്ന് പറഞ്ഞുകൊണ്ട് നിന്നതായിരുന്നു. അവസാന നിമിഷങ്ങളിൽ കുറച്ച് പ്രശ്നങ്ങൾ കാരണം ഈ ഒരു മത്സരം കാണാൻ പോവാൻ പറ്റിയില്ല. കളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം നോക്കുകയാണെങ്കിൽ കുറച്ച് ശോകമായ കളിയാണ് കാഴ്ചവെച്ചത്. എന്തായാലും രണ്ടാം പകുതിയിലേക്ക് വരുമ്പോൾ അതിഉജ്ജ്വലമായ പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. ആദ്യം എടുത്തു പറയേണ്ട ഒരു റഫറിങ്ങിനെ കുറിച്ച് തന്നെയാണ്. തീർച്ചയായിട്ടും പെനാൽറ്റി കിട്ടിയിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് ഗോൾ അടിച്ചത് എന്ന് നമുക്ക് തീർച്ചയായും പറയാം. അത് കറക്റ്റ് ആയിട്ടുള്ള ഡിസിഷൻ തന്നെയായിരുന്നു. എന്നാൽ പല ഭാഗത്തും തെറ്റായ ഡിസിഷൻ റഫറിയുടെ ഭാഗത്ത് നമുക്ക് തീർച്ചയായും കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. കളിയുടെ ആദ്യ നിമിഷങ്ങളിൽ ബാംഗ്ലൂരുടെ ഭാഗത്ത് നിന്നാണ് നല്ല രീതിയിലുള്ള അറ്റാക്കുകളെല്ലാം വന്നത്. അതിന്റെ ഫലമായി തന്നെ 16th minute ഡിഫൻസിന്റെയും ഗോൾ കീപ്പറിന്റെയും പഴവ് രണ്ടുപേരെയും കുറ്റം പഴിക്കാം എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഡിഫൻസ് ഡിഷാൻ ബ്രൗൺ എന്ന് പറയുന്ന താരത്തെ മാർക്ക് ചെയ്യാതെ ഫ്രീ ആയി വിടുന്നു. അദ്ദേഹം നിഷുകുമാറിൽ നിന്ന് വരുന്ന ത്രൂബോളിനെ മുന്നം വെച്ചുകൊണ്ട് തന്നെ പോകുന്നു. ബിലാൽ ഖാൻ വളരെ ഔട്ട് ഓഫ് പൊസിഷൻ. രണ്ട് ചാൻസുകളാണ് ഇന്ന് ബാംഗ്ലൂരിന് കിട്ടിയത്. അതിൽ ആദ്യം കിട്ടിയ ഡിഷാൻ ബ്രൗൺ നല്ല രീതിയിൽ തന്നെ ബിലാൽ ഖാനെ മറികടന്നുകൊണ്ട് പോയി ഓപ്പൺ പോസ്റ്റിലേക്ക് ഒന്ന് തട്ടിയിടുകയാണ് വേണ്ടിയുള്ളൂ. ആദ്യ ഗോൾ വന്നപ്പോൾ തന്നെ വളരെ ഡിസപ്പോയിന്റഡ് ആയി പോയി. കാരണം ഇത്തരത്തിലും ഓപ്പണായി ഗോൾ വിട്ടുകൊടുത്തപ്പോൾ തന്നെ വളരെ ഡൗൺ ആയി പോയി. എന്നാൽ ആ ഒരു ഗോൾ വന്നതിന്റെ തൊട്ടു പിറകെ തന്നെ ഹോളിച്ചല നേസറിയിൽ നിന്ന് ഒരു ക്രോസ് ലഭിച്ചുകൊണ്ട് മെസ്സിയുടെ ഓൺ ടാർഗറ്റിലേക്ക് ഒരു മികച്ചൊരു ഹെഡർ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ അവിടെ ബാംഗ്ലൂരു എഫ് സിയുടെ ഗോൾ കീപ്പറായ ഗുപ്രീത് സിംഗ് സന്ധു അത് നല്ല രീതിയിൽ തന്നെ കയ്യിൽ ഒതുക്കുകയാണ് ചെയ്തത്. അതിനുശേഷം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്ന് നല്ല രീതിയിലുള്ള അറ്റാക്കുകളെല്ലാം കാണുന്നുണ്ടായിരുന്നു. കുറച്ച് കോൺഫിഡന്റ് ആയി ഗോൾ കൺട്രോൾ ചെയ്ത് കളിക്കുക. അതിനിടയിൽ നമുക്ക് വന്ന ഒരു ചേഞ്ച് അത് ബ്ലാസ്റ്റേഴ്സിന് എത്രത്തോളം ഗുണകരമായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ രീതിയിൽ തന്നെ ഗുണകരമായി ഉണ്ടായിരുന്നു. കാരണം സെർജോ സിഡോഞ്ചയ്ക്ക് പകരമായി സെവർ ലൂണെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയി കൊണ്ടുവരുന്നു. ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ വന്നതിന്റെ ശേഷമാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്നുള്ള കളി രീതി തന്നെ മാറിയെന്ന് വേണമെങ്കിൽ പറയാം. ഡിഫൻസിനെ നല്ല രീതിയിൽ കോമ്പാക്ട് ആക്കി നിർത്തി അറ്റാക്കിങ്ങിലും മിഡിലും അതുപോലെ തന്നെ ഫോർവേഡിലും ഇദ്ദേഹത്തിന്റെ സാന്നിധ്യം അവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. ഇദ്ദേഹത്തിന്റെ ത്രൂ ബോളുകളെല്ലാം ആണ് അറ്റാക്കിങ്ങിലേക്ക് ഏറ്റവും കൂടുതൽ വഴിയൊരുക്കുന്നതെന്നും നമുക്ക് എടുത്തു പറയേണ്ടതാണ്. അതേ വൈദ്യയിലെ അവസാന നിമിഷങ്ങളിലേക്ക് കടക്കുമ്പോൾ ഉദാന്ത സിംഗിന് ഒരു മികച്ചൊരു അവസരം ലഭിച്ചിട്ടുണ്ടായിരുന്നു. അവിടെയും നമ്മൾ എടുത്തു പറയേണ്ടത് ബിലാൽ ഖാൻ എന്ന് പറയുന്ന ആ ഒരു ഗോൾ കീപ്പറെ തന്നെയാണ്. ആദ്യ ഗോൾ വഴങ്ങിയതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു തെറ്റായ ഡിസിഷൻ ഔട്ടിങ് വരുന്നത് കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കണം ഉദാന്ത സിംഗ് ആ ഒരു ബോളിനെ തട്ടി ഇടാമെന്ന് വിചാരിച്ചെങ്കിൽ രാജു ഗെത്വാത് അവിടെ ഇടപെട്ടുകൊണ്ട് ആ ഒരു ബോൾ തടുത്തിടുകയാണ് ചെയ്തത്. ആദ്യപകുതിയിലെ അവസാന നിമിഷങ്ങളിലേക്ക് കടക്കുമ്പോൾ ഓഗ്ബച്ച് പന്തുമായി മുന്നേറി പോകുമ്പോൾ ആൽബർട്ട് സെൻട്രി എന്ന് പറയുന്ന താരം ഓഗ്ബച്ചിയെ ഫൗൾ ചെയ്യുന്നു. അതിന് പേരിൽ ഒരു ഫ്രീ കിക്ക് ലഭിക്കുകയാണ്. ഫ്രീ കിക്ക് നല്ല രീതിയിൽ തന്നെ എടുക്കുന്നു. ഓഗ്ബച്ചിയുടെ കാലിലേക്ക് എത്തുന്ന പന്ത് വെടിയുണ്ട എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. വെടിയുണ്ട നല്ല രീതിയിൽ തന്നെ ഗോൾ പോസ്റ്റിലേക്ക് ഉന്നയിക്കുന്നു. ഗുപ്രീത് സിംഗിന്റെ മേത്ത് തട്ടിക്കൊണ്ട് അത് വലയിലേക്ക് പോകണം. അത്രത്തോളം പവർ ഉണ്ടായിരുന്നു ആ ഒരു ഷോട്ടിൽ. ഗുപ്രീത് സിംഗിന് ഒരു ചാൻസും കൊടുക്കാതെ നല്ല രീതിയിൽ തന്നെ ആ ഒരു ഷോട്ട് എടുത്തുകൊണ്ട് 1-1 എന്നുള്ള ആ സ്കോർ ലൈനിലേക്ക് പോകുന്നു. അവിടെ തന്നെ വിസിലടിക്കുന്നു. ആദ്യ പകുതി അവസാനിക്കുന്നു. രണ്ടാം പകുതിയിലേക്ക് വന്ന ബ്ലാസ്റ്റേഴ്സ് വേറൊരു ടീമായിട്ടാണ് നമുക്ക് കാണാനായിട്ട് പറ്റിയത്. ആദ്യ പകുതിയിൽ കുറെ മിസ്പാസുകളും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. രണ്ടാം പകുതിയിലേക്ക് വരുമ്പോൾ വളരെ പൊസിഷൻ എല്ലാം നല്ല രീതിയിൽ കീപ്പ് ചെയ്തുകൊണ്ട് നല്ല രീതിയിലുള്ള അറ്റാക്കുകളും കാര്യങ്ങളും ഉതിർക്കുന്നുണ്ടായിരുന്നു. നല്ല രീതിയിൽ ബോൾ കൺട്രോളിങ് ചെയ്തുകൊണ്ട് തന്നെ പോകുന്നുണ്ടായിരുന്നു. എടുത്തു പറയേണ്ടത് സാലിനെ ആയിരുന്നു. സാലിനെ വിങ്ങിൽ കളിപ്പിച്ചുകൊണ്ട് ആയിരിക്കണം സാലിനെ അത്ര നല്ല രീതിയിൽ ഡോമിനേറ്റ് ചെയ്യാനായിട്ട് അദ്ദേഹത്തെ കാണുന്നുണ്ടായിരുന്നില്ല. എന്നാൽ പോലും ഹോളിചരൺ നാസറിയുടെ ഭാഗത്ത് നിന്ന് നല്ലൊരു ഷോട്ട് ഉണ്ടായിരുന്നു. അതും ഗുപ്രീത് നല്ല രീതിയിൽ തന്നെ തടുത്തിടുന്നുണ്ടായിരുന്നു. രണ്ടാം പകുതിയിൽ ബാംഗ്ലൂരു എഫ് സി ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുകയാണ്. ഉദാന്ത സിംഗിന്റെ ആ രണ്ട് മിസ്സുകൾ വന്നപ്പോൾ തന്നെ പകുതിയിൽ ഉദാന്ത സിംഗിന് പകരമായി ആഷിക്കുറിനെയും വരികയാണ്. ആഷിക്കുറിനെ ഭാഗത്ത് നിന്ന് നല്ല രീതിയിലുള്ള മൂവ്മെന്റും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹത്തെ എല്ലാം ഓഫ് സൈഡ് ട്രാപ്പിൽ കൊടുക്കുക എന്നുള്ള ആ ഒരു ലക്ഷ്യം തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്ന് കാണണ്ടായിരുന്നു. 2-3 ഓഫ് സൈഡ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് തീർച്ചയായിട്ടും കാണാനായിട്ട് പറ്റി. അതിനുശേഷം നല്ല രീതിയിലുള്ള അറ്റാക്കുകളൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഡിഫൻസിനെ മറികടന്ന് പോകാനായിട്ട് തീർച്ചയായിട്ടും ബാംഗ്ലൂരിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ബ്ലാസ്റ്റേഴ്സിന് ആ ഒരു പെനാൽറ്റി 72nd minute ലഭിക്കുകയാണ്. മെസ്സിയുടെ ജേഴ്സി പിടിച്ച് വലിച്ചതിന്റെ പേരിൽ
ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായിട്ട് ആ പെനാൽറ്റി വിധിക്കുകയാണ്. ഓഗ്ബെച്ചെ ആണ് ആ ഒരു പെനാൽറ്റി എടുക്കാനായിട്ട് പോകുന്നത്. ഓഗ്ബെച്ചെ അതിമനോഹരമായി തന്നെ ഗുപ്രീത് സിന്ധുവിനെ മറികടന്നുകൊണ്ട് ആ ഒരു ഗോൾ സ്കോർ ചെയ്യുമ്പോൾ ആ ഒരു ഗോൾഡൻ ബൂത്ത് റേസിൽ ഇപ്പോഴും ഓഗ്ബെച്ചയുടെ സ്ട്രീക്ക് തുറന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഗോൾ കൊടുക്കുന്ന തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ടോപ്പ് സ്കോർ എന്നുള്ള ആ ഒരു പദവിയും ഓഗ്ബെച്ചയുടെ പേരിലാക്കുകയാണ്. എന്നാലും അതിനുശേഷം പിന്നീട് ബ്ലാസ്റ്റേഴ്സ് വളരെ ടാക്ടിക്കലായി വളരെ പൊസിഷൻ എല്ലാം കീപ്പ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഈ ഒരു മത്സരം ഇനി കളിക്കേണ്ടത് എന്ന് ആ ഒരു ഗോള് സ്കോർ ചെയ്തതിന്റെ ശേഷം ഓഗ്ബെച്ചയും ടീമും സംഘം കൂടി ഒരു മീറ്റിംഗ് കൂടുന്നതുമായി എല്ലാ താരങ്ങളോടും ഓഗ്ബെച്ചയുടെ ഇൻസ്ട്രക്ഷൻ നമുക്ക് അവിടെ കൊടുക്കുന്നത് തീർച്ചയായിട്ടും കാണാമായിരുന്നു. അതുപോലെ തന്നെ നല്ല രീതിയിൽ പൊസിഷൻ കീപ്പ് ചെയ്തുകൊണ്ട് എത്രത്തോളം ടൈം കളയാൻ പറ്റുമോ അത്രത്തോളം ടൈം കളയുക, ഫൗൾ ഇടുകയാണെങ്കിൽ എത്രത്തോളം ആ ഒരു ഡിലേയും ടാക്ടിക്സ് നല്ല രീതിയിൽ വിനിയോഗിക്കുന്നത് നമുക്ക് തീർച്ചയായിട്ടും കാണാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. കളിയുടെ അവസാന നിമിഷങ്ങളിലേക്ക് പോകുമ്പോൾ ഡിലേ ടാക്ടിക്സ് ചെയ്യുന്നതിന്റെ പേരിൽ പല താരങ്ങൾക്കും യെല്ലോ കാർഡും കാര്യങ്ങളും എല്ലാം ലഭിച്ചിട്ടുണ്ടായി. എന്നാലും വിജയം അതാണ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയത് എന്ന് നമുക്ക് തീർച്ചയായിട്ടും ആ ഒരു മത്സരം കാണുമ്പോൾ ഈ ഒരു യെല്ലോ കാർഡ് കിട്ടുകയാണെങ്കിലും കുഴപ്പമില്ല എന്ന രീതിയിലായിരുന്നു അവരുടെ ഭാവം ഉണ്ടായിരുന്നത്. എന്നാൽ അവസാന നിമിഷങ്ങളിലേക്ക് വരുമ്പോൾ താരങ്ങൾ തമ്മിലുള്ള ചെറിയ വാക്കുതർക്കങ്ങളും കാര്യങ്ങളും എല്ലാം നമുക്ക് കാണാമായിരുന്നു. അപ്പോ ഇവിടെ എടുത്തു പറയേണ്ടത് ആരെയാണ് ചോദിച്ചാൽ തീർച്ചയായിട്ടും കോച്ചിന്റെ കാര്യമാണ്. അദ്ദേഹം കളി തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു വിജയം അത് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കാത്തിരുന്ന ഒരു വിജയമാണ്, അത് ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു സീസണിൽ സമാനിക്കാൻ കഴിഞ്ഞു എന്നതിന്റെ വളരെ സന്തോഷത്തിൽ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. കാരണം ഏറെ വർഷങ്ങളുടെ കാത്തിരിപ്പ് ഇവിടെ അവസാനിക്കാനായിട്ട് പോവുകയാണ്. തീർച്ചയായിട്ടും ഈ ഒരു മത്സരം അവസാനിക്കുമ്പോൾ തലയെടുപ്പോൾ ഇങ്ങനെ മഞ്ഞപ്പട ആരാധകർ ആ ഒരു സ്റ്റേഡിയം വിട്ട് ഇറങ്ങുന്നു എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാം. എന്നാലും ഈ ഒരു മത്സരം അവസാനിക്കുമ്പോൾ എട്ടാം സ്ഥാനത്ത് നിന്ന് ഏഴാം സ്ഥാനത്തേക്ക് ബ്ലാസ്റ്റേഴ്സ് കയറിയിരിക്കുകയാണ്. പോരാതെ ഈ ഒരു മത്സരം അവസാനിക്കുമ്പോൾ തീർച്ചയായിട്ടും മഞ്ഞപ്പട ആരാധകർക്കാണ് ഏറ്റവും കൂടുതൽ സന്തോഷം. കാരണം ഫൈനലി ബാംഗ്ലൂരു വാസ് ബീറ്റൻ. അതെ. എന്നാലും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനായിട്ട് മറക്കരുത്. നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ഇറ്റ്സ് ബി സൈനിങ് ഓഫ്.